الله إن حبيب أشرف الورى محمد رسول الله صلى الله عليه وسلم تنقل بومي لوغتيكي جيني كن سميتي سندم بابا إلا بابا جيني كن دن ممبدن لوغتوڑ بڑا پرنجي بي أمي يدي تلي أوڑلوم ഉമ്മയുടെ ലാളനയും ഏറ്റുവാങ്ങി ആറു വർഷത്തെ ജീവിതം അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എത്തുമ്പോഴേക്ക് ഉമ്മയും ലോകത്തോട് വിട പറഞ്ഞു പോയി ഇങ്ങനെ ചെറുപ്പകാലം മുതലേ പരീക്ഷണങ്ങളുടെ അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നഷ്ടപ്പെടാനുള്ളതിൽ ഏറ്റവും വലിയ നഷ്ടമാകുന്ന ബാപ്പയും ഉമ്മയും നഷ്ടപ്പെട്ടു പോയി എന്നിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം അത്ഭുതകരമായിരുന്നു ഒരു സാധാരണ ഒരു മനുഷ്യനെ സാധിക്കുന്നതിന്റെ എത്രയോ അപ്പുറത്ത് ചിലപ്പോൾ നമ്മുടെയും നമ്മുടെ മക്കളിലേക്കൊക്കെ ചേർത്തി നോക്കിയാൽ സ്വപ്നം പോലും കാണാൻ കഴിയാത്ത ജീവിതമായിരുന്നു അല്ലാഹുവിന്റെ ഹബീബ് അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം ചെറുപ്പകാലം മുതലേ എല്ലാ ആളുകളുടെയും അംഗീകാരം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു അവിടുത്തെ സ്വഭാവ മഹിമ കൊണ്ടും അവിടുത്തെ സംസാര ശൈലി കൊണ്ടും അവിടുത്തെ ജീവിത ശൈലി കൊണ്ടും ആരും ഇഷ്ടപ്പെടുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്ന ജീവിതം അതുകൊണ്ട് തന്നെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവർ അൽ അമീൻ എന്ന വലിയ മഹത്തായ സ്ഥാനപ്പേര് നൽകി ബാപ്പയും ഉമ്മയും ഇല്ലാതെ ഒരു വളരുന്ന ഒരു കുട്ടിയാകുമ്പോ സ്വാഭാവികമായി പല തലയോടലുകളും നഷ്ടപ്പെട്ട് വളരുമ്പോ ചെറിയ ചെറിയ തകരാറുകൾ ചിലപ്പോൾ ജീവിതത്തിൽ പലയിടങ്ങളിലും കാണാറുണ്ട് പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അങ്ങനെ വലിയ ഒരു നഷ്ടം ഉണ്ടെങ്കിലും അവിടുത്തെ ജീവിതത്തിൽ ഒരു സെക്കൻഡ് പോലും ആർക്കെങ്കിലും ആ വകയിൽ എന്തെങ്കിലും ഒരു കുറവ് സംഭവിച്ചു എന്ന് തോന്നുന്ന ഒരു സ്വഭാവ ശൈലിയോ അല്ലെങ്കിൽ ഒരു സംസാര ശൈലിയോ അല്ലെങ്കിൽ അവിടുത്തെ ഏതെങ്കിലും ഒരു പ്രവർത്തനത്തിലോ അങ്ങനെ ഒരു പോരായ്മ അവിടുത്തെ ജീവിതത്തിൽ എവിടെയും കാണാനുണ്ടായില്ല ഇത്ര സത്യസന്ധമായ ജീവിതം അത് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിലേക്ക് ആളുകളെ ക്ഷണിച്ചു എന്നതിന്റെ കാരണം കൊണ്ട് മാത്രം ഇന്നക ലമജ്നൂൻ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവർ മജ്നൂനാണ് എന്ന് പോലും വിശേഷിപ്പിച്ചു പക്ഷെ അപ്പോഴും അവർ അൽ അമീൻ എന്ന സ്ഥാനപ്പേര് മാറ്റി വിളിക്കാൻ താല്പര്യപ്പെട്ടില്ല കാരണം അത്രയും വിശാലമായ ഏത് കളവ് പറയേണ്ട സാഹചര്യങ്ങൾ വന്നെങ്കിൽ പോലും കളവ് പറയാത്ത ഉന്നതമായ ജീവിതം അല്ലാഹുവിന്റെ ഹബീബ് അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ അവർ അനുഭവിച്ചറിഞ്ഞു അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തെ കുറിച്ച് മഹദിയായ സയ്യിദത്തിന ബിവി ആയിഷ റളിയല്ലാഹു അൻഹയോട് എങ്ങനെയായിരുന്നു കൈഫ കാന ഖുലുഖ് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചപ്പോ ആയിഷ ബിവി റളിയല്ലാഹു അൻഹയ്ക്ക് പറയാനുള്ള മറുപടി കാന ഖുലുഖുൽ ഖുർആൻ ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം ഖുർആൻ ആയിരുന്നു എന്നാണ് എന്താണ് ആ പറഞ്ഞതിന്റെ അർത്ഥം ഒരു നിലക്കും ഒരു പോരായ്മകൾ കണ്ടെത്താനില്ലാത്ത നിലക്ക് എന്താണ് ഖുർആൻ എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഖുർആൻ അല്ലാഹുവിന്റെ കലാമാണ്
അവിടെ ഒരു വാക്ക് പോലും പിറകോട്ടടിക്കപ്പെടേണ്ടി വരുന്ന ഒരു ഗതി അല്ലെങ്കിൽ ഒരു ഗതികേട് ഖുർആനിനൊരിക്കലും ഇല്ലേയില്ല. കാരണം അത് അല്ലാഹുവിന്റെ കലാമാണ്. ആ അല്ലാഹുവിന്റെ കലാമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം എന്നാണ് ഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുമ്പോൾ അവിടുന്ന് പറയുന്ന മറുപടി, ആയിഷ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് പറയാനുള്ള മറുപടി, കാന ഖുലുഖുൽ ഖുർആൻ. നിങ്ങൾ ആലോചിച്ചു നോക്ക്, നമ്മളെ നമ്മളെ ഭാര്യമാരോട് നമ്മളെ കുറിച്ച് ചോദിക്കപ്പെട്ടാൽ എങ്ങനെ ഉണ്ടാകുമെന്ന് സ്വന്തം ഒന്ന് വിലയിരുത്തി നോക്കിയാൽ മതി. വേറാളെ ഭാര്യനോട് വേറാളെ കുറിച്ച് ചോദിക്കുന്നതിനെ കുറിച്ചല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. നമ്മളെ സ്വന്തം ഭാര്യനോട് നമ്മളെ ഭാര്യമാരോട് നമ്മളെ കുറിച്ച് ചോദിക്കപ്പെട്ടാൽ എങ്ങനെ പ്രതികരിക്കുമെന്നൊന്ന് ആലോചിച്ചാൽ മതി. കാരണം അത്ര ഫ്രീഡത്തോടുകൂടെ സംസാരിക്കുകയും അത്ര വീട്ടിൽ ചെന്നാൽ അത്ര മനസ്സ് തുറന്ന് സംസാരിക്കുകയും ചെയ്യുന്ന മറ്റൊരു ഇടം ചിലപ്പോൾ ഉണ്ടാകില്ല. അതുകൊണ്ട് ശരിയായ നിലയ്ക്ക് നമ്മൾ അറിയുന്ന ഒരാളായിരിക്കും ഭാര്യ എന്ന് പറയുന്നത് അല്ലേ. അങ്ങാടിയിൽ വെറുപ്പ് പിടിച്ചാലും അതുകൊണ്ട് തീർക്കെ ചിലപ്പം വീട്ടില. നിങ്ങളുടെ നാട്ടിലോ നമ്മളെ തിരൂർ ഭാഗത്തൊന്നും അങ്ങനെയുള്ള ആളുകൾ ഇല്ലാത്തത് കൊണ്ട് ഞാനിപ്പോ ഇതിലേക്ക് കടക്കുന്നില്ല അല്ലേ. വെറുപ്പ് പിടിച്ചിട്ടുണ്ടാകുക പള്ളി കമ്മിറ്റിയിൽ, കമ്മിറ്റി കൂടിയപ്പോ എന്തോ ഒരു ഇഷ്ടപ്പെടാത്ത വാക്ക് വന്നതിന്റെ പേരിൽ നാട്ടുകാരോട് കലമ്പാൻ കഴിയില്ലല്ലോ. നാട്ടുകാരോട് വെറുപ്പ് പിടിക്കാൻ കഴിയില്ലല്ലോ. നാട്ടുകാരോട് വെറുപ്പ് പിടിച്ചാൽ ചിലപ്പോ ആ വെറുപ്പ് പിടിച്ച പൂതി പിന്നെ ജീവിതത്തിൽ ഉണ്ടാകൂല. അതുകൊണ്ട് തന്നെ ആ വെറുപ്പും തീർക്കാറുള്ളത് പലപ്പോഴും വീട്ടില്ല. അങ്ങനെയുള്ള ആളുകളൊന്നും നമ്മളെ നാട്ടിൽ ഉണ്ടാകൂല. പക്ഷെ നിങ്ങൾ ആലോചിച്ചു നോക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒന്നല്ല രണ്ടല്ല ഒന്നിലേറെ ഭാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരേ സമയം 9 ഭാര്യമാരുണ്ടായിട്ട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വഭാവം എന്ന് ചോദിക്കുമ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് പറയാനുള്ളത് എന്താണ്? എന്നോട് നീതി പുലർത്തിയില്ല എന്നാണോ? അല്ല. അല്ലെങ്കിൽ എന്നെ പരിഗണിക്കാറുണ്ട് മറ്റുള്ളവരെ വേണ്ടതുപോലെ പരിഗണിക്കാറില്ല എന്നാണോ? അല്ല. 9 ഭാര്യമാർ ഒരേ സമയത്തുണ്ടായിട്ടും അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ ആ ഹബീബിനെ കുറിച്ച് പ്രിയപ്പെട്ട ഭാര്യക്ക് പറയാനുള്ളത് കാന ഖുലുഖുൽ ഖുർആൻ, അവിടുത്തെ സ്വഭാവം ഉന്നതമായ സ്വഭാവമാണ്. ആ ഖുർആൻ പറഞ്ഞ സ്വഭാവം ഖുർആനും എടുത്തു പറഞ്ഞല്ലോ, ഇന്നക ലഅലാ ഖുലുഖിൻ അളീം. ഓ ഹബീബായ നബിയേ, അങ്ങ് മഹത്തായ ഉന്നതമായ സ്വഭാവത്തിന്റെ ഉടമയാണ് നബിയേ. അഷ്റഫുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് ഇങ്ങോട്ട് ആക്രമിക്കാൻ വന്ന ആളുകളോട് പോലും അങ്ങോട്ട് വിട്ടുവീഴ്ച ചെയ്യുന്നതിന് പ്രയാസമില്ല, വിഷമമില്ല. എന്തിലധികം പറയാനാണ്, സ്വന്തം വീട്ടിന്റെ അകത്ത് കിടന്നുറങ്ങുന്ന സമയത്ത് കൊന്നുകളയും എന്ന് ഭീഷണിപ്പെടുത്തിയിട്ടാണ് സ്വന്തം വീട് വളയുന്നത്. വേറൊരാളെ വീട്ടിൽ കിടന്നുറങ്ങുമ്പോഴല്ല, അല്ലെങ്കിൽ വേറൊരു രാജ്യത്ത് പോയി കിടന്നുറങ്ങുമ്പോഴല്ല, വേറൊരാളുടെ ഹോട്ടലിൽ കിടന്നുറങ്ങുമ്പോഴല്ല, സ്വന്തം വീട്ടിൽ കിടന്നുറങ്ങുന്ന സമയത്ത് വീട് വളഞ്ഞിട്ട് കൊല്ലുമെന്ന് പ്ലാൻ ചെയ്ത് നിൽക്കുന്ന അക്രമകാരികളായ അന്നത്തെ ജനങ്ങൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൊലപാതകം അതേ മുഴക്കിയിട്ട് വീട് വളഞ്ഞപ്പോൾ അവരോട് പോലും ഒരു നോട്ടം കൊണ്ട് പോലും വേദനിപ്പിക്കാൻ അവിടെ നീ ഇഷ്ടപ്പെട്ടില്ല. നിങ്ങൾ ആലോചിച്ചു നോക്ക്, നമ്മളോട് വാട്സപ്പിൽ മതി, വീട്ടിൽ വരണ്ട അല്ലേ. നമ്മളോട് വാട്സപ്പിൽ ഒരാള് നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരു ഇമോജി അയച്ചു കഴിഞ്ഞാൽ അല്ലേ, എന്തായി പറയാ? വാട്സപ്പിൽ നമ്മൾ ഇഷ്ടപ്പെടാത്തൊരു ചിഹ്നം അയച്ചാൽ മതി, അന്നത്തെ രാത്രിയിൽ അവനോട് അതൊന്നും മുഖത്ത് നോക്കി പറഞ്ഞില്ലേ നമുക്ക് സമാധാനം കിട്ടൂല. നിങ്ങളെ പറ്റി അല്ലട്ടോ ഞാൻ പറയുന്നത്, പൊതുവേ ചില മനുഷ്യന്മാർക്ക് ഉണ്ടാകുന്ന സ്വഭാവത്തെ കുറിച്ച് പറയാം. അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വാട്സപ്പിൽ വധഭീഷണി മുഴക്കിയതല്ല, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വധഭീഷണി മുഴക്കിയതല്ല, അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്, മറിച്ച് സ്വന്തം വീട്ടിൽ കിടന്നുറങ്ങുമ്പോൾ അവിടുത്തെ വീട് വളഞ്ഞു അക്രമകാരികളായ
ഒരു പറ്റം ആളുകൾ എന്തിന്റെ പേരിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ പണം കണ്ടതിന്റെ പേരിലല്ലേ? അവിടത്തേക്കുള്ള ജീവിതത്തിലെ ദുന്യവിയായ ലോകത്തെ എന്തെങ്കിലും പത്രാസ് കണ്ടതിന്റെ പേരിലല്ലേ? ഇപ്പൊ അങ്ങനെയാണല്ലോ. ഈ കഴിഞ്ഞ വർഷം റബീഉൽ അവ്വലിൽ അപ്രതീക്ഷിതമായി ഈ നാട്ടിൽ വരാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായി ഒരു സ്ഥലത്ത്. അങ്ങനെ അവിടെ നിൽക്കുന്ന സമയത്ത് ഒരാൾ വിളിച്ചിട്ട് അയാളെ വീട്ടിലേക്ക് വീട്ടിലേക്ക് ചെന്നപ്പോ ഒരു കുട്ടി ഞാൻ വീട്ടിൽ കയറിയപ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാണ്. അപ്പൊ ബാപ്പ പറഞ്ഞു പോകാൻ പറ്റൂല, ഒറ്റക്ക് താഴേക്ക് പോകാൻ പറ്റൂല, ഫ്ലാറ്റിലാണ്, ഫ്ലാറ്റിന്ന് താഴേക്ക് പോകാൻ പറ്റൂല എന്ന് മകനോട് പറയുമ്പോ, ചെറിയ മകനാണ് ഞാൻ മനസ്സിലാക്കുന്ന, ഒരു 4 വയസ്സ് 5 വയസ്സ് പ്രായമുള്ള കുട്ടിയാണ്. അപ്പൊ ഈ കുട്ടി പറയാണ്, ഉസ്താദ് വന്ന കാറ് കണ്ടിട്ട് വരാ, ഏതാ കാറ് എന്ന് നോക്കട്ടെ. എങ്ങനെ ഉസ്താദ് വന്ന കാറ് ഏതാണ് എന്ന് നോക്കട്ടെ, ഇവിടെ അല്ല വിദേശത്താണ്, ആ കാറ് ഏതാണ് എന്ന് നോക്കട്ടെ, വലിയ കാറാണോ ചെറിയ കാറാണോ എന്ന് നോക്കട്ടെ. കാരണം കുട്ടിക്ക് എന്നിട്ട് വേണം മൊയ്ലിയാരെ ബഹുമാനിക്കാൻ, കാറിന്റെ വലുപ്പത്തിനനുസരിച്ച് വേണം മൊയ്ലിയാരെ ബഹുമാനിക്കാൻ. എന്റെ ജീവിതത്തിൽ കഴിഞ്ഞ റബിയുൽ അവ്വൽ എനിക്ക് ഉണ്ടായ ഒരു അനുഭവമാണ് ഞാൻ പറയുന്നത്. ചിലപ്പോ ആ ഉസ്താദ് വേലകൾക്ക് ഉണ്ടാവും, ഒരു മൊയ്ലിയാരെ മകനാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അല്ലാഹുവിന്റെ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യിൽ അങ്ങനെ ഉന്നതമായ വാഹനം അല്ലെങ്കിൽ അത്തരം ഏതെങ്കിലും ദുന്യവിയായ ഒരു പ്രൗഢി, ആ ഒരു പ്രൗഢി ഉണ്ടായതിന്റെ പേരിൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ദുന്യവിയായ ലോകത്ത് ദുന്യാവ് നൽകപ്പെട്ട ഒരു ആദരവ് കിട്ടിയതിന്റെ പേരിലുള്ള അസൂയല്ല, മറിച്ച് എന്താണ്, അവനവന്റെ ജീവിതത്തിന്റെ ആത്മീയ ലോകത്ത് ആഖിറത്തിലെ വിജയത്തിന്റെ ഉന്നമനത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവർത്തിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആഖിറത്തിന് വേണ്ടിയല്ലേ, മറിച്ച് നമ്മുടെ ഭാരതീയ ലോകത്തെ വിജയത്തിന് വേണ്ടി, അന്നത്തെ ജനതയുടെ അന്ന് ജീവിക്കുന്ന ആളുകളുടെ ഈമാനിന് വേണ്ടി, അശ്ഹദു അല്ല ഇലാഹ ഇല്ലല്ലാഹ്, അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ഷഹാദത്ത് കലിമ പഠിപ്പിച്ചതിന്റെ പേരിൽ സ്വന്തം വീട്ടിൽ കിടന്നുറങ്ങാൻ അനുവദിച്ചില്ല. സ്വന്തം വീട്ടിൽ കിടന്നുറങ്ങുമ്പോൾ അവർ വീട് വലയം ചെയ്തു കൊന്നുകളയും എന്ന് പ്രഖ്യാപിച്ചു. ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോ വജഅൽനാ മിൻ ബൈനി ഐദീഹിം സദ്ദാ വമിൻ ഖൽഫിഹിം സദ്ദാ ഫഅഖ്ഷൈനാഹും ഫഹും ലാ യുബ്സിറൂൻ. മണലെ കയ്യിലേക്ക് വാരിയെടുത്ത് അല്ലാഹുവിന്റെ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഒരു കഥാ പുറത്തേക്കങ്ങ് വെറിച്ചെറിഞ്ഞപ്പോൾ വീട് വളഞ്ഞവരുടെ കണ്ണിന് താൽക്കാലികമായി ചെറിയ പണി കിട്ടിപ്പോയി. എന്തായാലും മുഅ്ജിസത്ത് കാണിക്കല്ലേ അല്ലേ. വീട്ടിന്റെ ചുറ്റും വളഞ്ഞ ആളുകളുടെ മുഴുവൻ ആളുകളെയും കണ്ണിലേക്ക് പൊടിവാരി എറിഞ്ഞിട്ട് പുറത്തേക്ക് താൽക്കാലികമായി രക്ഷപ്പെടാനുള്ള ഒരു മുഅ്ജിസത്ത് കാണിക്കുകയാണ്. എന്തായാലും മുഅ്ജിസത്ത് കാണിക്കല്ലേ, മോശാക്കണ്ട, കണ്ണ് തീരെ കാണാത്ത കോലത്തിലായിക്കൂടെ, എന്താ പിന്നെ മുഅ്ജിസത്ത് അങ്ങനെ ആക്കിക്കൂടായിരുന്നോ? അപ്പോഴും അവരുടെ ശരീരത്തിനൊരു പ്രയാസമില്ലാത്ത രൂപത്തിൽ നിങ്ങൾ ആലോചിച്ചു നോക്കി, നമ്മളാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും?